നമ്മുടെ ഉൾനാടൻ മത്സ്യം വളർത്തൽ ഒരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. നാരനും തിരുതയുമെല്ലാം വളരുന്ന കെട്ടുകളിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ഞണ്ടുകളാണ്. സിംഗപ്പൂരിലെയും ജപ്പാനിലെയുമെല്ലാം ഭക്ഷണപ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതോടെ കേരളത്തിലെ ഞണ്ട് കൃഷി തഴച്ചു വളരുകയാണ്. ടൺ കണക്കിന് ഞണ്ടുകളാണ് കേരളത്തിൽ നിന്നും കയറ്റി അയക്കുന്നത്. മേക്ക് ഇൻ കേരള. കായലുകളിലും പുഴകളിലും കൂടിറക്കി ഞണ്ടുപിടിച്ച് കയറ്റി അയച്ചിരുന്ന കാലമല്ല ഇപ്പോൾ. കെട്ടുകളിൽ പ്രത്യേകം തീറ്റ കൊടുത്ത് വളർത്തി വലുതാക്കി ഞണ്ടു കയറ്റി അയക്കുന്ന പുതിയ കാലമാണിത്. കേരളത്തിലെ ചെമ്മീൻ കെട്ടുകൾക്ക് പുതിയ രൂപമാറ്റം വരുമ്പോൾ കർഷകന് ഞണ്ടാണ് പ്രിയം. നല്ല വില ലഭിക്കുന്നുണ്ട് എന്നതുതന്നെയാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ജപ്പാനിലെയും സിംഗപ്പൂരിലെയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിലെ ഞണ്ടും കാത്തിരിപ്പാണെന്ന് ചുരുക്കം. ഇവിടങ്ങളിലെ തീൻമേശകളിലെ പ്രധാന ആകർഷണം ഞണ്ട് വിഭവങ്ങളാണ്. രുചി കൂടുതലായതിനാൽ കേരളത്തിലെ ഞണ്ടുകൾക്ക് പ്രിയം കൂടുതലാണ്. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റിൻ്റെ ടൈം, ചൈനീസ് ന്യൂ ഇയർ അങ്ങനെയുള്ള ആ സമയത്താണ് അവിടെ ഇതിന് കൂടുതൽ ചിലവുള്ളത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ ഇതിൻ്റെ ഒരു സമയമാണ്. കാരണം ആ വേനൽ എല്ലാണല്ലോ ഇതിൻ്റെ കൂടുതൽ ഇത് പ്രൊഡക്ഷൻ ഉണ്ടാകണം. ആ സമയത്ത് നമുക്കിവിടെ ഒത്തിരി വില കിട്ടും. അത് ഇപ്പം ഈ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറവാണ്. കാരണം ഇപ്പോൾ ആന്ധ്രയിൽ ഒത്തിരി ചരക്കുണ്ട്, പക്ഷേ എന്നാൽ ഈ വിപണിയിൽ മാർക്കറ്റ് കുറവാണ്. ഇപ്പം അവിടെ ഇപ്പോൾ ഓഫ് സീസണാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഭയങ്കര നഷ്ടത്തിലാണ് ഇവിടെ ബിസിനസ് ചെയ്യണത്. കിലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 750 ഒരു കൗണ്ട് ഫസ്റ്റ് ഇതുണ്ട്. അതിന് ഇവിടെ ഒരു സീസണൊക്കെ എന്ന് പറഞ്ഞാൽ 1500 വരെയൊക്കെ വരും. ഇപ്പോൾ 1200 ഉള്ളൂ. ഞണ്ട് ജീവനോടെ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷായി വിഭവങ്ങൾ തയ്യാറാക്കാമെന്നതും ഞണ്ടിൻ്റെ ആകർഷക ഘടകമാണ്. ആവശ്യക്കാർ തിരഞ്ഞെടുക്കുന്ന ഞണ്ടിനെ കറി വെച്ച് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കായലെന്ന് പറയുമ്പോൾ അവിടെ പിടിക്കണതിനകത്ത് പല വലിപ്പമുള്ളതുണ്ടാവും. അത് സീസൺ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടുതൽ വരും അതിന്. എന്നാലും കുറേ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ഒരുവിധം മഡാകണ ഒരു ഇതിൽ വരും. അപ്പോൾ നമുക്ക് അത്രയല്ലേ ചിലവ്, അത്രയും പീരീഡിൽ ഭക്ഷണം കൊടുക്കണ ആ ഒരു ഇതൊക്കെ വരുള്ളൂ. 750 വരുന്ന ഒരു ഞണ്ടിന് പരമാവധി 1500 വരെ വില ലഭിക്കും. മഡ് എന്നാണ് വലിപ്പമേറിയ ഇത്തരം ഞണ്ടുകൾ അറിയപ്പെടുന്നത്. ഒത്തിരി വീണയിലും നല്ലത് നമ്മളെ ഒരു അളവൊക്കെ അനുസരിച്ച്, ഇപ്പോൾ ഒരു ഏക്കറേജൊക്കെ അനുസരിച്ച് നമ്മളൊരു ക്വാണ്ടിറ്റി ഒരു മിനിമം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി വളർച്ച കൂടുതലുണ്ട്. പിന്നെ കൂടുതൽ വീണ് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കടിക്കാനും ഇതൊക്കെ വരും. കാരണം നമ്മളിത് ഫുഡ് ചുമ്മാ ഇത് ഫാമിലിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്, തീറ്റ കൊടുക്കും. അത് ഫുഡിന് വേണ്ടി വന്നിട്ട് ഇതിങ്ങനെ തമ്മിൽ കടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനികളിൽ നിന്നൊക്കെ വെള്ളം മലിനവെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മൊത്തം ചത്തൊക്കെ പോകും. മത്സ്യം ഇരയാക്കി വെള്ളത്തിലിറക്കുന്ന വല കൊണ്ടാണ് ഞണ്ടുകളെ പിടിക്കുന്നത്. സമുദ്രോൽപ്പന്ന കയറ്റുമതി സ്ഥാപനങ്ങൾ കർഷകരിൽ നിന്നും എല്ലാ ദിവസവും ഞണ്ടിനെ വാങ്ങും. ഇതോടെ സീസൺ നോക്കാതെ വർഷം മുഴുവൻ കൃഷി നടക്കുന്നുണ്ട്. ചെല്ലാനം, കുമ്പളങ്ങി, വരാപ്പുഴ, കടമക്കുടി, പിഴല, കോട്ടപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് നല്ലയിനം ഞണ്ടുകൾ ഏജന്റുമാർ ശേഖരിക്കുന്നുണ്ട്. നേരത്തെ ചെന്നൈ വഴിയായിരുന്നു കയറ്റുമതി. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരിട്ട് കയറ്റുമതി ചെയ്യുകയാണ്. പിടിക്കുന്ന ഞണ്ട് 8 വരെ വെള്ളമില്ലാതെ കരയിൽ ജീവിക്കും. അതുകൊണ്ട് ഐസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതില്ല. നമ്മളിത് മൂത്തത് മാത്രമേ പിടിക്കുകയുള്ളൂ, വലുതായതും മൂത്തതും പല സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഈ ചെറിയ കുഞ്ഞ് ഇപ്പോൾ 100 ഉണ്ടാവും, 200 300 വരെയുള്ളതൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഇടണത്. അത് വലുത് വലുത് ആദ്യമേ റെഡിയായി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതനുസരിച്ച് അങ്ങനെ പിടിക്കുന്നത്. അതിന് പ്രത്യേകം പിന്നെ റിങ്ങൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയതാണെങ്കിൽ മാത്രം നമ്മളിടും, അല്ലെങ്കിൽ നേരെ ഫാമിലിയൊക്കെ തന്നെ ഇടും. ഇവിടെ ആ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്.
വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പെൺഞണ്ടുകൾക്കാണ്. പ്രത്യേകിച്ച് തായ്വാനിൽ ഞണ്ടിന്റെ മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾക്ക് തായ്വാനിൽ പ്രിയം കൂടുതലാണ്. മാർക്കറ്റ് ശരിക്കും ഇതിൻ്റെ ഈ